നമസ്കാരം. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച മുതിർന്ന നേതാവ് പി സി ചാക്കോ ഇടതുപക്ഷത്തേക്കെന്ന് സൂചന. ഇതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തെ ഒരു പ്രമുഖനുമായി പ്രാഥമിക ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ചാക്കോ ഇടതുപക്ഷത്തേക്കെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. എൻ സി പിയിലേക്കാണ് ചാക്കോ എന്നാണ് അഭ്യൂഹം. യാക്കോബായക്കാരനായ പി സി ചാക്കോ ബി ജെ പിയിലേക്ക് ചേക്കേറുമെന്ന അഭ്യൂഹങ്ങളുമുണ്ട്. എന്നാൽ ചാക്കോ ഒരിക്കലും ആർ എസ് എസ് പക്ഷത്തേക്ക് പോകില്ല എന്നാണ് വ്യക്തമാകുന്നത്. ചാക്കോ രാജിവെച്ച ഉടൻ തന്നെ എൻ സി പി അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതയുടെ പേരിൽ കഴിഞ്ഞ ദിവസമാണ് പി സി ചാക്കോ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചത്. കോൺഗ്രസിലെ ഗ്രൂപ്പുകൾക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചായിരുന്നു പി സി ചാക്കോ രാജിവെച്ചത്. എൻ സി പി നേതാവും ദേശീയ രാഷ്ട്രീയത്തിലെ ശക്തനുമായ ശരത് പവാറുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തി തന്നെയാണ് പി സി ചാക്കോ. എൻ സി പി കേരളത്തിൽ രൂപീകൃതമായ കാലത്ത് തന്നെ ചാക്കോ എൻ സി പിയിലേക്ക് പോകുമെന്ന് പ്രചാരണം ഉയർന്നതാണ്. പിന്നീട് ശരത് പവാറുമായി ഇക്കാര്യത്തിൽ കൂടിയാലോചനകൾ നടക്കുകയും ചെയ്തിരുന്നു. ഡൽഹിയിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നതായി മറുനാടൻ നേരത്തെ റിപ്പോർട്ടും ചെയ്തിരുന്നു. ഈ വാർത്ത ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഏറെക്കാലമായി ഡൽഹി കേന്ദ്രീകരിച്ചാണ് ചാക്കോയുടെ പ്രവർത്തനം. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ അംഗം കൂടിയായ പി സി ചാക്കോയുടെ അഭിപ്രായങ്ങൾ പലതും കേരളത്തിലെ നേതാക്കൾ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇതാണ് പൊട്ടിത്തെറിയിലേക്ക് എത്തിച്ചത്. രാജ്യപ്രഖ്യാപനം നടത്തിയ പത്രസമ്മേളനത്തിൽ ചാക്കോ രൂക്ഷമായ വിമർശനവും കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിരുന്നു. സീറ്റുകൾ ഗ്രൂപ്പുകൾ വീതം വയ്ക്കുകയാണ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് ഒരു പ്രസക്തിയുമില്ല എന്ന് ചാക്കോ ആരോപണം ഉന്നയിച്ചിരുന്നു. പീതാംബരൻ മാസ്റ്ററാണ് നിലവിൽ കേരളത്തിൽ എൻ സി പിയുടെ ചുമതല വഹിക്കുന്നത്. പീതാംബരൻ മാസ്റ്ററുമായി ദേശീയ നേതാക്കൾ ചാക്കോയുടെ പാർട്ടി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിവരം നൽകി കഴിഞ്ഞതായിട്ടാണ് സൂചനകൾ. ഉടൻ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. അതിനിടയിൽ ചാക്കോയെ അനുനയിപ്പിക്കാനുള്ള നീക്കവും കോൺഗ്രസ് നടത്തുന്നുണ്ട്. ഡൽഹി കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. എന്നാൽ എൻ സി പി പ്രവേശനത്തിന് ഇപ്പോഴാണ് പറ്റിയ സമയം എന്നുള്ളതിനാൽ തന്നെ ചാക്കോ പിന്മാറില്ല എന്നാണ് സൂചനകൾ. എൻ സി പിയിലെത്തിയാൽ ശരത് പവാർ അർഹമായ സ്ഥാനം ചാക്കോയ്ക്ക് നൽകുമെന്നാണ് വിശ്വാസം. മാനസികാപ്പൻ മുന്നണി വിട്ട സാഹചര്യത്തിൽ ശക്തനായ ഒരു നേതാവിന്റെ സാന്നിധ്യം എൻ സി പിക്ക് ആവശ്യവുമാണ്. ഇതുകൂടി മുന്നിൽ കണ്ടു തന്നെയാണ് ചർച്ചകൾ. ശരത് പവാർ കോൺഗ്രസിന്റെ ഭാഗമായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വസ്ത ശിഷ്യനായിരുന്നു പി സി ചാക്കോ. ശരത് പവാർ എൻ സി പി ഉണ്ടാക്കിയപ്പോൾ ചാക്കോയും കോൺഗ്രസും വിട്ടുപോകുമെന്ന് കരുതി. എന്നാൽ കേരളത്തിലെ സാഹചര്യം മനസ്സിലാക്കി പി സി ചാക്കോ കോൺഗ്രസിൽ നിന്നു. സോണിയാഗാന്ധിയുടെ വിശ്വസ്തനായി പല നിർണായക ചുമതലകളും വഹിച്ചു. ഡൽഹിയിൽ കോൺഗ്രസിന് കാലിടറിയതോടുകൂടി ചാക്കോയുടെ കഷ്ടകാലവും തുടങ്ങി. തോമസിനെ പോലെ ചാക്കോയും രാഹുൽ ഗാന്ധിയുടെ കണ്ണിലെ കരടായി മാറി. ഇതോടുകൂടി കോൺഗ്രസിൽ ആരും പരിഗണിക്കാത്ത നേതാവായി പി സി ചാക്കോ പുറത്തേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയതുമില്ല, രാജ്യസഭയിലേക്കും പരിഗണിച്ചില്ല, നിയമസഭയിലും അവഗണനയാണ് നേരിട്ടത്. എൻ സി പിയുടെ കേരള ഘടകത്തെ നയിക്കാൻ ആളില്ലാത്ത സ്ഥിതിയും ഉണ്ടായി. ശരത് പവാറിനോട് താല്പര്യമുള്ള ആരും സംസ്ഥാന നേതൃത്വത്തിലില്ല. പീതാംബരനും എ കെ ശശീന്ദ്രനും ഇന്നും അടിയാണ്. തോമസ് ചാണ്ടി പോയതോടുകൂടി എൻ സി പി കേരളത്തിൽ നാഥനില്ല കളരിയായി. ഉഴവൂർ വിജയന്റെ മരണവും അംഗീകാരമുള്ള നേതാവിന്റെ അഭാവം ഉണ്ടാക്കി. ഈ സാഹചര്യത്തിൽ തന്നെയാണ് കേരളത്തിൽ സംഘടനയെ ചലിപ്പിക്കാൻ പി സി ചാക്കോയ്ക്ക് കഴിയുമെന്ന് ശരത് പവാർ തിരിച്ചറിയുന്നത്.